വഖഫ് നിയമനം പിഎസ്സിക്ക് വിട്ടത നിയമസഭ റദ്ദാക്കി വഖഫ് നിയമനം പിഎസ്സിക്ക് വിട്ടത നിയമസഭ റദ്ദാക്കി നിയമം പാസാക്കാനുള്ള ബിൽ സഭ ഏകകണ്ഠമായി പാസാക്കി സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും പികെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്നും ലീഗിൽ നിന്നും ഉയർന്ന വൻ എതിർപ്പിനെ തുടർന്നാണ് സർക്കാരിന്റെ പിന്മാറ്റം അജണ്ടയ്ക്ക് പുറത്തുള്ള ഇനമായാണ് റദ്ദാക്കൽ ബിൽ സഭയിൽ കൊണ്ടുവന്നത് പിഎസ്സിക്ക് പകരം വഖഫ് നിയമനത്തിന് പുതിയ സംവിധാനം നിലവിൽ വരും അപേക്ഷകൾ പരിശോധിക്കാൻ ഓരോ വർഷവും ഇന്റർവ്യൂ ബോർഡുകൾ കൊണ്ടുവരുന്നതും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യുന്നത് കൊല്ലം നഗരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്ത് 2021 ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്ക് കൊല്ലം നഗരത്തിലെന്ന് പഠന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം 112 പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്നാൽ കൊല്ലം നഗരത്തിൽ 43 പേരാണ് ആത്മഹത്യ ചെയ്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത് ജനസംഖ്യയിൽ 100,000 പേരിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന കണക്കാണ് ആത്മഹത്യാ നിരക്ക് 11.1% കൊല്ലം നഗരത്തിലെ ജനസംഖ്യാ നിരക്ക് 2021 487 ആത്മഹത്യകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 43.9% കൊല്ലം നഗരത്തിലെ കഴിഞ്ഞ വർഷത്തെ ആത്മഹത്യാ നിരക്ക് 38.5% ആത്മഹത്യാ നിരക്കുമായി പശ്ചിമബംഗാളിലെ അസൻസോൾ നഗരമാണ് രണ്ടാമത് 164,033 പേരാണ് 2021 ഇന്ത്യയിലാകെ ആത്മഹത്യ ചെയ്തത് 2020 ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവർ 153,052 9,549 പേരാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് കുടുംബപരമായ വിഷയങ്ങളാണ് ആത്മഹത്യയ്ക്ക് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ കൂട്ട ആത്മഹത്യകളുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് 12 കൂട്ട ആത്മഹത്യകളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് 26 പേർ മരണപ്പെട്ടു കൂട്ട ആത്മഹത്യകളുടെ കാര്യത്തിൽ നാലാമതാണ് കേരളം തമിഴ്നാടാണ് ഒന്നാമത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യുന്നത് കൊല്ലം നഗരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്ത് 2021 ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്ക് കൊല്ലം നഗരത്തിലെന്ന് പഠന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം 112 പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്നാൽ കൊല്ലം നഗരത്തിൽ 43 പേരാണ് ആത്മഹത്യ ചെയ്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത് ജനസംഖ്യയിൽ 100,000 പേരിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന കണക്കാണ് ആത്മഹത്യാ നിരക്ക് 11.1% കൊല്ലം നഗരത്തിലെ ജനസംഖ്യാ നിരക്ക് 2021 487 ആത്മഹത്യകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 43.9% കൊല്ലം നഗരത്തിലെ കഴിഞ്ഞ വർഷത്തെ ആത്മഹത്യാ നിരക്ക് 38.5% ആത്മഹത്യാ നിരക്കുമായി പശ്ചിമബംഗാളിലെ അസൻസോൾ നഗരമാണ് രണ്ടാമത് 164,033 പേരാണ് 2021 ഇന്ത്യയിലാകെ ആത്മഹത്യ ചെയ്തത് 2020 ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തവർ 153,052 9,549 പേരാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് കുടുംബപരമായ വിഷയങ്ങളാണ് ആത്മഹത്യയ്ക്ക് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ കൂട്ട ആത്മഹത്യകളുടെ എണ്ണവും വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് 12 കൂട്ട ആത്മഹത്യകളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് 26 പേർ മരണപ്പെട്ടു കൂട്ട ആത്മഹത്യകളുടെ കാര്യത്തിൽ നാലാമതാണ് കേരളം തമിഴ്നാടാണ് ഒന്നാമത് സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി പാവകളെ വിസിയാക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷം വിവാദമായ സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തുന്ന ബില്ലിനെതിരെ വ്യത്യസ്ത നിലപാടുകളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും പോരടിച്ചിരുന്നു പാവകളെ വൈസ് ചാൻസലർമാരാക്കാൻ ശ്രമമെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു നിയമനത്തിൽ ഗവർണർക്കുള്ള മേൽക്കൈ ഇല്ലാതെയാക്കുന്നതാണ് ബില്ലിന്റെ കാതൽ വിസി നിയമന പാനലിൽ 5 അംഗങ്ങൾ വരുന്നതോടെ സർവകലാശാലകളിലെ RSS ഇടപാടുകൾ വിസി നിയമന പാനലിൽ 5 അംഗങ്ങൾ വരുന്നതോടെ സർവകലാശാലകളിലെ RSS ഇടപെടലുകൾ തടയാൻ കഴിയുമെന്ന ഭരണപക്ഷ നിരയിൽ നിന്ന് KT ജലീൽ അഭിപ്രായപ്പെട്ടു RSSന്റെ കായ്വൽക്കരണം പോലെ തന്നെ സർവകലാശാലകളുടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും അപകടമെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകില്ലെന്ന് മന്ത്രി ബിന്ദു വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ നിർദ്ദേശിക്കുന്നയാളെ അംഗമാക്കും പാവകളെ വിസിമാരാക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തുറമുഖ നിർമ്മാണ പ്രദേശത്തേക്ക് സമരക്കാർ അതിക്രമിച്ച് കടക്കരുതെന്നും കോടതി വ്യക്തമാക്കി
പ്രതിഷേധങ്ങൾ സമാധാനപരമായിരിക്കണം. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്. പ്രൊജക്ട് സൈറ്റിൽ വരുന്ന ഉദ്യോഗസ്ഥരെ തൊഴിലാളികളെ തടയുവാൻ പ്രതിഷേധക്കാർക്ക് അവകാശമില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. കേരള പോലീസിന് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് അനു ശിവരാമനാണ് വിധി പ്രസ്താവിച്ചത്. കേസ് അടുത്ത മാസം 27-ന് വീണ്ടും പരിഗണിക്കും. മന്ത്രിസഭാ പുനഃസംഘടന സിപിഐ ആഗ്രഹിക്കുന്നില്ല, വിലയിരുത്താൻ സമയമായിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ. മന്ത്രിസഭാ പുനഃസംഘടന സിപിഐ ആഗ്രഹിക്കുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഒരു വർഷമായി സർക്കാരിനെ വിലയിരുത്താൻ സമയമായിട്ടില്ലെന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ സിപിഐയും സിപിഎമ്മും ഒന്നിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സിപിഐ ജില്ലാ സമ്മേളനങ്ങളിൽ തനിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നുവെന്നും പല ജില്ലകളിലും ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ കാനം പക്ഷത്തിന് തിരിച്ചടി കിട്ടിയെന്നുമുള്ള റിപ്പോർട്ടുകളിലും കാനം പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത പക്ഷങ്ങളുണ്ടെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. സിപിഐയിൽ രണ്ടു ചേരിയില്ല, ഉൾപാർട്ടി അഭിപ്രായ പ്രകടനം മാത്രമാണ് നടക്കുന്നതെന്ന് കാനം പറഞ്ഞു.